കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ നമ്മുടെ വാഹനം ഫോണിന്റെ ഇക്കോസ്പോർട്ട് ആണ്. ഇക്കോസ്പോർട്ടിന് വാഹനമായിട്ടുള്ള വണ്ടി പെട്രോളാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. 2015 മോഡലാണ്, 15 മോഡലാണ്, 15 രജിസ്ട്രേഷൻ 2007 തന്നെയാണ്. പിന്നെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വെറും 33,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഈ വാഹനത്തിന് വേറൊരു ഹൈലൈറ്റ്, 33,000 കിലോമീറ്റർ ഓടിയ ഇക്കോസ്പോർട്ട് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? കിട്ടാൻ പാടാം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നിട്ട് വണ്ടി മേടിക്കാൻ നോക്കിക്കാം. കാരണം ഇത് ഹോട്ട് കേക്കാണ്, പെട്ടെന്ന് സെലക്ട് പോകും. കളർ ഡയമണ്ട് വൈറ്റ് ആണ് വന്നേക്കണം. അതേപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പിന്നെ വണ്ടി എന്നാൽ അനങ്ങിയിട്ടുണ്ട്. അത് സീറ്റൊക്കെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ ഒരു ഷോറൂമിൽ കിടക്കുന്ന വാഹനത്തിൽ കയറി ഇരിക്കണ അതേ ഫീലാണ് കിട്ടണം. ആ ഒരു സ്മെല്ലായാലും എല്ലാം ഫ്രഷ് സ്മെല്ലും കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വണ്ടി ഓട്ടോമാറ്റിക് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1.5 ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ നമുക്കിനി ഫുള്ള് വ്യൂ ഉണ്ടാക്കാം, അതിന് ശേഷം നമുക്കിൻ്റെ റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് ആണ്. അപ്പോൾ എക്കോസ്പോർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നിൽ ഫോർഡ് അതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വിഡ്രോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡിലേക്ക് വന്നേക്കണം. ഫോർഡിൻ്റെ ഏക വാഹനമായിരുന്നു ഈ ഒരു എക്കോസ്പോർട്ട്. കാരണം എക്കോസ്പോർട്ടിൻ്റെ പെർഫോമൻസ് അതിൻ്റെ റിലയബിലിറ്റിയും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നായാലും ഇപ്പോൾ നമ്മൾ ഫോർഡ് ഇപ്പോൾ സെയിൽസ് ഇല്ലെങ്കിലും ഫോർഡ് തിരിച്ചു വരുന്നു എന്നൊക്കെ പറയേണ്ടത്, പക്ഷേ നിലവിലിപ്പോൾ സെയിൽസ് ഇല്ലെങ്കിലും ഈ ഒരു എക്കോസ്പോർട്ടിന് നല്ല യൂസ്ഡ് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. അതൊരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ ഒരു എക്കോസ്പോർട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നല്ല ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു വണ്ടിയാണത്. അതുകൂടാതെ തന്നെ ഇതിന് യാതൊരു രീതിയിലുള്ളൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ലോ കിലോമീറ്റർ എന്ന വണ്ടി ടോപ്പ് വ്യൂ നോക്കിയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. ആണോ, നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഫസ്റ്റ് വീൽ ആർച്ചിലേക്ക് പോകാം. വീൽ ആർച്ച് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കണ്ട എയർസ് എടുക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു അലോയ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റിലേക്ക് വരാം. ലൈറ്റൊക്കെ നല്ല നീറ്റ് അടഞ്ഞിരിക്കുന്നു. ബംപേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ബംപേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്കിവിടെ വിൻഡ്ഷീൽഡൊക്കെ നോക്കാം. വിൻഡ്ഷീൽഡൊക്കെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിലെ ലാമ്പായാലും നല്ല നീറ്റ് അടിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഫോഗ് ലാമ്പ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാസ് നോക്കാം. ചെറിയൊരു സ്ക്രാച്ച് നമുക്ക് വീലാസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പ് കണ്ട എയർസ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഡോറായാലും നല്ല നീറ്റ് അടിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ വീലാർച്ചും ടയർ നോക്കാം. ടയറൊക്കെ നല്ല പക്ക കണ്ടീഷനായിട്ട് തന്നിരിക്കുന്നു. സൈഡ് വ്യൂ ആയാലും നല്ല നീറ്റ് അടിക്കുന്ന സൈഡ് വ്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ലാമ്പ് നോക്കാം. ലാമ്പായാലും നല്ല നീറ്റ് അടിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. ഫോർഡിൻ്റെ ബാഡ്ജിങ്ങും എക്കോസ്പോർട്ടിൻ്റെ ബാഡ്ജും കിട്ടുന്നുണ്ട്. ഇവിടെ വിൻഡ്ഷീൽഡും വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റ് അടിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നല്ല കിട്ടുന്നു ഇരിക്കുന്നുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിൽ നമുക്ക് ഇവിടുത്തെ വീലാർച്ച് നോക്കാം. വീലാർച്ചും നല്ല നീറ്റ് അടിക്കുന്ന വീലാർച്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും ഡോറിലും കിട്ടുന്നില്ല. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കും. ഡോർ പാഡ്സ് കാണാൻ പറ്റും. അടുപോലെ ടോണിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണത്. അതേപോലെ തന്നെ നമുക്ക് സീറ്റ്സ് ആയാലും ഒറിജിനൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റൂഫ് നോക്കാം. റൂഫ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റീറിംഗ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് വാഹനത്തിൻ്റെ കീ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ 33,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് റിയറിലെ സീറ്റ്സും കാര്യങ്ങളും നോക്കാം. കണ്ടോ, റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, എക്സിറ്റ് അടിച്ചിട്ട് നമുക്ക് ഈ വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് ഒന്ന് പോകണം. റിയറിലെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സൊക്കെ നല്ല ഡോർ ടോണിലുണ്ടെങ്കിൽ ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലെഗ് റൂമൊക്കെ ന്യായമായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. കേട്ടോ, റൂഫൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമ്മുടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് എഞ്ചിൻ റൂമും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈൻറ്റും കാര്യമൊന്നും നമുക്ക് എഞ്ചിൻ സൈഡിൽ കിട്ടാനില്ല. അതൊരു വാസ്തവമാണ്. അതേപോലെ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം.
അഡ്ജസ്റ്റ് ആയി നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത്. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. എവിടെയും നോക്കി അഡ്ജസ്റ്റ് നോക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇതിൻ്റെ ലിഡും കൂടി കാണിച്ചേക്കാം. ലിഡ് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡാമേജോ കാര്യങ്ങൾ നമുക്ക് ലിഡിലും ഇവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ലിഡൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ശേഷം നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് വെച്ച് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ സ്പെയർ വീല് ക്ലോസ്ഡാണ്. പക്ഷേ നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. കുഴപ്പമില്ലാത്ത സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു പാസൽറ്റേ കിട്ടുന്നുണ്ട്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഓപ്ഷൻസും ഉണ്ടെങ്കിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ അഡ്ജസ്റ്റൊക്കെ നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു അഡ്ജസ്റ്റും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ട് കാണിക്കാനുള്ളത്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം അപ്പ് ചെയ്തിട്ട് ഇവിടെ ടയറൊന്നും കാണാൻ വഴിയില്ല. പക്ഷെ എന്താണെന്ന് സംഭവം നോക്കാം. ഇവിടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വേറെ നമുക്ക് വേണ്ടിയിൽ കാണിക്കാനല്ല. ടയേഴ്സ് ഞാൻ പറഞ്ഞതുകൊണ്ട് സംഭവം സീൽഡാണ്. അപ്പോൾ ടയറിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി റേറ്റ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ വണ്ടി ടൈറ്റാനിയം എക്കോസ്പോർട്ടാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. 2015 അതിൻ്റെ മോഡൽ. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസിലേക്ക് കിടക്കാം. ആസ്കിംഗ് പ്രൈസിലേക്ക് കിടക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജ് ഫേസ്ബുക്ക് പേജ് ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്കോസ്പോർട്ടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 6,000 രൂപയാണ്. 6.25 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. നമുക്ക് വാട്സാപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ കോൾ ചെയ്താൽ ചിലപ്പോൾ ഇടുന്നതല്ല, മെസ്സേജോ അല്ലെങ്കിൽ വോയിസ് ഇട്ടേക്കാം. റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കേണ്ട. കൗണ്ടിംഗ് കാസ്റ്റ് മലയാളം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.